എല്ലാവർക്കും ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് കട്ട്ലേറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് 1 കിലോ എടുത്തിരിക്കുന്നത്. ഈ ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം അതിലത്തെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ബീഫിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/6 പച്ചമുളക് ചെറിയ പീസായി അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഈ ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിർ, ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീഫിലേക്ക് എല്ലാം നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ബീഫ് ഒന്ന് വേവിച്ചെടുത്തേക്കാട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 വിസിലോ അതിൽ കൂടുതൽ വേണ്ടി വരും കേട്ടോ ബീഫ് വേവാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും കിട്ടണ ബീഫിനനുസരിച്ചിട്ട് അത് വേവിച്ചെടുക്കണം. ബീഫ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. പിന്നെ ഇതിലൊന്നും എല്ലില്ല, ഫുൾ മീറ്റാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് തടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തേക്കാം. ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബീഫ് കട്ട്ലേറ്റിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 400 ഗ്രാം സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫിലേക്ക് 400 ഗ്രാം സവാളയാണിട്ട് എടുക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എല്ലാ വശത്തും ചൂടായി കിട്ടിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കും ചെയ്യാം. അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിന്ന് ബീഫ് കോരി മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. പിന്നെ ഇതിലത്തെ ഗ്രേവി ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ വറ്റിക്കണ്ട, അതിലാണ് നമ്മൾ കിഴങ്ങ് വേവിക്കണത്. ഇതേപോലെ ഇങ്ങനെ വാർത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത്. ബീഫെല്ലാം കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് ഫാനിൻ്റെ കീഴിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. 1/2 കിലോ കിഴങ്ങ് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബീഫ് വെന്തിട്ടുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിലേക്കാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബീഫിൻ്റെ സ്വാദും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ആ പൊടികളുടെ സ്വാദും ഒക്കെ കിഴങ്ങിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് പുഴുങ്ങിയെടുത്തേക്കാട്ടാ. സവാളയൊക്കെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കും ചെയ്യാം. എന്നിട്ട് ഈ മല്ലിപ്പൊടി അന്ന് ആദ്യം മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പൊടികളൊക്കെ നന്നായി മൂക്കണം. ഇനി നമ്മളിതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ മസാലയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കി വെക്കുക, ഉപ്പുണ്ടോ നോക്കി വെക്കുക. പൊടികളൊക്കെ മൂത്തു, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാട്ടാ. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി കിട്ടണം, അപ്പോഴാണ് നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് ചൂടാറിയിട്ടുണ്ട്, അത് പൊടിച്ചെടുക്കും ചെയ്യാം മിക്സിയിൽ. ബീഫൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തേക്കാം. കിഴങ്ങൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി പൊടിച്ചെടുത്തേക്കാം. ബീഫ് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ വെച്ചിട്ട്. അതേപോലെ കിഴങ്ങൊക്കെ നല്ലോണം ഉടച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സവോള വഴറ്റിയിട്ടുള്ള മസാല, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാലയിൽ കുഴച്ചെടുത്തേക്കണം. നമുക്കത് ചെയ്തേക്കാം. ഈ മസാലയിലേക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കണം, കുറച്ച് കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ആദ്യം കുറച്ച് കുറച്ച് കുഴച്ചെടുത്തതിന് ശേഷം അങ്ങനെ മൊത്തം ഇതേപോലെ കുഴച്ചെടുത്തേക്കാം. ചെറിയ ഉരുളൻകിഴങ്ങിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് അത് ഉടക്കുകയും ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഉടച്ച് സോഫ്റ്റാക്കി എന്ന് പറഞ്ഞാലും ചെറിയ പീസൊക്കെ നമുക്ക് കിട്ടും പിന്നെ കുഴയ്ക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നല്ലാതെ നമുക്ക് ഇതേപോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കിയിട്ട് ഒരു ഉണ്ടയാക്കിയിട്ട് വെക്കാം കേട്ടോ. കിഴങ്ങും ബീഫും മസാലയൊക്കെ ചേർത്ത് നല്ലോണം കുഴച്ച് ഒരു ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ട്ലേറ്റിനെ നല്ല സോഫ്റ്റ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇത് കട്ട്ലേറ്റിൻ്റെ ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുള്ള രീതിയിൽ നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിയിലോ അല്ലെങ്കിൽ റസ്ക് പൊടിയിലോ ചേർത്ത് നമുക്ക് മുക്കിയെടുക്കാം. പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2-3 പീസ് ബ്രെഡ് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. രണ്ടും നല്ല നൈസായിട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കട്ട്ലേറ്റിക്ക് ആവശ്യമുള്ള ബ്രെഡൊക്കെ പൊടിച്ചെടുത്തേക്കാം. നമ്മൾ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ എടുക്കാറ് കേട്ടോ സാധാരണ. ഇനി നമുക്ക് ബ്രെഡ് പൊടിയിലും മുട്ടയിലും പൊക്കിയിട്ട് ബാക്കിയുള്ള ഷേപ്പ് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഓരോ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കട്ട്ലേറ്റൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. ഇപ്പം ഞാൻ കട്ട്ലേറ്റ് മുക്കാനായിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മൾ കട്ട്ലേറ്റിലേക്ക് ആവശ്യമുള്ള മുട്ട മുഴുവൻ ഇതേപോലെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ബ്രെഡ് ക്രംസ് വീണിട്ട് നമുക്ക് പിന്നെ അത് അധികം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഈ 2 മുട്ട വെച്ചിട്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോൾ ഈ മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. മുട്ടയ്ക്ക് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഓരോന്ന് മുക്കി ബ്രെഡിൽ മുക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റ് എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ആ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബോക്സിലാക്കി അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് വെക്കുക ഫ്രീസറിലേക്ക്. അപ്പോൾ വെള്ളമൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതിന് ഫ്രോസൺ കട്ട്ലേറ്റ് എന്നാണ് പറയുക. ഇതാണ് ഞാൻ കട്ട്ലേറ്റ് ഫ്രീസറിൽ വെക്കണ രീതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വറുത്തെടുക്കുകയും ചെയ്യാം. ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് ഞാനൊരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല മുരിച്ചിൽ കിട്ടും. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മെല്ലെ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. എനിക്കിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വറുത്തെടുക്കാനാണ് കൂടുതലിഷ്ടം കട്ട്ലേറ്റിനാകുമ്പോൾ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഓയിലൊക്കെ കുറച്ചിട്ട് ചെയ്യാറുണ്ട്. നമുക്കത് ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഒരു മീഡിയം തീയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പുറം മുരിഞ്ഞു പൂഞ്ചിയും ഉള്ളിൽ വേവാത്ത പുള്ളതൊന്നും പക്ഷേ വേവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫുള്ളായിട്ട് പൊട്ടറ്റോ ആയാലും ബീഫായാലും സവോളയൊക്കെ വെന്തിട്ടുള്ള തന്നെയാണ്. പക്ഷേ എന്നാലും ഉള്ളിലേക്ക് ഒന്നും കൂടി മുരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. നമ്മൾ മറിച്ചിടുമ്പോൾ പൊടിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു ഇതേപോലെ അരിപ്പ പാത്രത്തിൽ കോരിയെടുത്തേക്കാം. കോരിയെടുത്ത കട്ട്ലേറ്റ് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോളൂ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റാണ്.
ഇനി നമുക്ക് അടുത്ത ബാച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ വല്ല ഗസ്റ്റ് വരുമ്പോഴോ, ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ഈസിയാണ്. സവോളയും വിനാഗിരി, ഉപ്പും, പച്ചമുളകും കൂടി നന്നായി കൈവച്ച് തിരുമ്പി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള സാലഡായി. അത് ഈ കട്ട്ലേറ്റും കൂടി കഴിക്കാൻ അപാര ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്കൊരു കച്ചപ്പും ടൊമാറ്റോൻ്റെ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ പ്രത്യേകമായിട്ട് മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ ജിമ്മസ് വേൾഡ് സപ്പോർട്ടും ചെയ്യണം കേട്ടോ.